അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പെഗാസസ് സ്പൈവെയറിനെ കുറിച്ച് അധികം സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ സ്പൈവെയർ പലരുടെ സ്മാർട്ട് ഫോൺസിലൊക്കെ കാണുന്നുണ്ട്, അഥവാ ഈ സ്പൈവെയർ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ അറിയത്ത് പോലില്ല ഇതുപോലത്തെ സ്പൈവെയർ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉണ്ടോ ഇല്ലയോ. രണ്ടാമത്തെ കാര്യം, അഥവാ നിങ്ങൾ അറിഞ്ഞാലും നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. പിന്നെ ഈ പെഗാസസ് സ്പൈവെയർ എന്താണ് അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഈ വീഡിയോക്കകത്ത്. അപ്പോൾ ഫസ്റ്റ് കാര്യത്തിലോട്ട് പോവാണെങ്കിൽ എന്താണ് ഈ പെഗാസസ് സ്പൈവെയർ എന്നത്. അപ്പോൾ പെഗാസസ് സ്പൈവെയർ ഒരു സ്പൈവെയർ തന്നെയാണ്, പക്ഷേ ഇത് ഡെവലപ്പ് ചെയ്തത് എൻഎസ്ഒ ആണ്. എൻഎസ്ഒ ഒരു ഇസ്രായേലി ബേസ്ഡ് ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ ഇവരാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. എൻഎസ്ഒയുടെ ഫുൾ ഫോമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് എന്നു പറഞ്ഞാൽ നീവ് എസ് എന്ന് പറഞ്ഞ ശൈലവ് ഓ എന്ന് പറഞ്ഞ ഒമ്പ്ര, ഈ മൂന്ന് ആൾക്കാരാണ് എൻഎസ്ഒ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇവരുടെയാണ് മെയിൻ പ്ലാനൊക്കെ. അപ്പോൾ ഇവരുടെ മെയിൻ മോട്ടീവ് എന്ന് വെച്ചാൽ ഈ ക്രിമിനൽസ് ആയിക്കോട്ടെ ടെററിസ്റ്റ് ആയിക്കോട്ടെ ഇവരെല്ലാം പിടിക്കാൻ വേണ്ടിയാണ് ഇവർ ഈ ഓർഗനൈസേഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ ടെററിസ്റ്റിൻ്റെ ഒക്കെ ഡേറ്റാസ് കളക്ട് ചെയ്യാനും അവരുടെ ലൊക്കേഷനൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ ഓർഗനൈസേഷനൊക്കെ അവർ തുടങ്ങിയിരിക്കുന്നത്. ഇത് 10 രാജ്യങ്ങളാണ് ഈ സ്പൈബർ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ അമേരിക്ക ഇല്ല, അവർ സേഫ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ കുറേ രാജ്യങ്ങളൊക്കെ സേഫ് ആണ്, പക്ഷെ 10 രാജ്യങ്ങളിൽ ഒരു രാജ്യം നമുക്ക് പറയാൻ പറ്റും ഇന്ത്യ ആണ്. പിന്നെ യു ഐ ഉണ്ട്, ബഹ്റിൻ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, റവാണ്ട, മൊറോക്കോ, കസാഖിസ്ഥാൻ. അപ്പോൾ ഈ 10 രാജ്യങ്ങളിൽ നിന്നാണ് ഈ വൈറസ് ഒക്കെ കൂടുതൽ കാണാൻ കിട്ടുന്നത്. ഇത് മോസ്റ്റ്ലി അഫക്ട് ചെയ്യുന്ന നമ്മളെ ഒന്നുമല്ല, ഇത് മോസ്റ്റ്ലി അഫക്ട് ചെയ്യാൻ പോകുന്നത് അറബ് റോയൽ ഫാമിലീസിനും പിന്നെ പൊളിറ്റീഷ്യൻസിനും ജേർണലിസ്റ്റിനൊക്കെ തന്നെയാണ്. നമ്മളെ ഒന്നും അഫക്ട് ചെയ്തല്ല, നമ്മളൊക്കെ സാധാ ആൾക്കാരാണ്, നമ്മളൊന്നും പേടിക്കേണ്ട. പക്ഷെ എന്നാലും ഒരു കൺസേൺ തന്നെയാണ് നമ്മുടെ പ്രൈവസിക്കൊക്കെ തന്നെ. പെഗാസസ് സ്പൈവെയർ നമ്മുടെ ഫോണിൽ വന്നാലോ ഇരിക്കുന്നത്. അപ്പൊ വേറൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ സ്പൈവെയറിൽ നിന്ന് ആർക്കും തന്നെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ Android 1 to Android 12 വരെ ആരും സേഫ് തന്നെയല്ല. പിന്നെ iOS 14.6 വരെ ആരും സേഫ് ഒന്നുമല്ല. നിങ്ങൾ ഏത് യൂസ് ചെയ്താലും iOS ആയിക്കോട്ടെ ഭയങ്കര സെക്യൂർ ആണെന്നൊക്കെ പറയും, പക്ഷെ അതുപോലും സേഫ് അല്ല നമുക്ക് പറയാൻ പറ്റും. പിന്നെ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതും സേഫ് ഒന്നുമല്ല. പക്ഷെ ന്യൂസിനകത്തൊക്കെ വരുന്നുണ്ട് iOS 15 വരാൻ പോകുന്ന iOS 15 ഇതൊന്നും അഫക്റ്റ് ചെയ്യത്തില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നോക്കാം എന്താവുന്നു. പക്ഷെ 14.6 വരെ എല്ലാം അഫക്റ്റ് ആവുന്നൊക്കെ തന്നെയാണ് പറയുന്നത്. ഇതൊരു ഡേഞ്ചറസ് സംഭവം തന്നെയാണ്. അഥവാ ഈ സ്പൈവെയർ നിങ്ങളുടെ ഫോണിൽ കയറിയാലും നിങ്ങൾക്ക് അറിയാൻ പോലും പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ബാക്ക്ഗ്രൗണ്ടിൽ എവിടെ ഒളിച്ചൊക്കെ ആയിരിക്കും നമുക്ക് അറിയാൻ പോലും പറ്റത്തില്ല. അപ്പോൾ ഇതൊരു സംഭവം. അഥവാ നമ്മൾ അറിഞ്ഞാലും നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഫാക്ടറി റീസെറ്റ് ചെയ്താലും ഇത് ഇറേസ് ഒന്നും ആകത്തില്ല, ഇത് എവിടെയെങ്കിലും ഒളിച്ചൊക്കെ ആയിരിക്കും. ഇതാണ് ഈ സ്പൈവറിൻ്റെ പ്രത്യേകതയൊക്കെ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ പെഗാസസ് സ്പൈവറൊക്കെ പുതിയ കാര്യമല്ലായിരുന്നു, പക്ഷേ ഇതേപോലത്തെ അറ്റാക്ക് 2016 നടന്നായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇതുപോലത്തെ അറ്റാക്കൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നത്. പക്ഷേ അതിന് മുമ്പൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ന്യൂസിൽ കാണുന്നത് 2021. എനിക്ക് തോന്നുന്നു ഈ സ്പൈവറൊക്കെ ഡെവലപ്പ് ചെയ്ത് 2010 സമയങ്ങളിലാണെന്ന് തോന്നുന്നു. പക്ഷേ 2017 ഫസ്റ്റ് അറ്റാക്കൊക്കെ ന്യൂസിലൊക്കെ വന്നു. നമുക്കെല്ലാവർക്കും എങ്ങനെ സേഫ് ആവും അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ സാധാ ആൾക്കാരൊക്കെ ആയാലും നമുക്കും സേഫ്റ്റിയൊക്കെ വേണം. അപ്പോൾ അതിന് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ഫോൺ ആയിക്കോട്ടെ, മാക്സിമം ടൈം ടു ടൈം ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ അതിൽ ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ മെയിൻ റീസൺ ഈ കമ്പനീസൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ഒക്കെ പുഷ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പല പല വൈറസ് ഉണ്ട്, സ്പൈവേഴ്സ് ഒക്കെ ഉണ്ട്, അവരെ നിങ്ങൾ രക്ഷപ്പെടാനൊക്കെയാണ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ഒക്കെ പുഷ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ പല പല ലൂപ്പ് ഹോൾസ് ഒക്കെ ഉണ്ട്, അപ്പോൾ എങ്ങനെയെങ്കിലും വൈറസ് ഒക്കെ കയറി വരും. അപ്പോൾ അതുകൊണ്ട് ഡെയിലി തന്നെ ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തന്നെ എടുക്കുകയാണെങ്കിൽ 2-3 അല്ലെങ്കിൽ 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ആയിക്കോളും. ഇപ്പോൾ ഇതുപോലത്തെ ഫീച്ചറൊക്കെ കാണണം എന്ന് വെച്ചാൽ ഡെയിലി ഒരു ലൂപ്പ് ഹോൾസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഫിക്സ് ചെയ്യാൻ വേണ്ടിയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഫോണൊക്കെ മെയിൻലി ആയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക. ഫോണിൽ നിങ്ങളുടെ അപ്ഡേറ്റ് ഒക്കെ തീർന്നായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ Android 10 ആയിക്കോട്ടെ, പക്ഷേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എപ്പോഴും തന്നെ അപ്ഡേറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. ആപ്സ് ഒക്കെ മാക്സിമം അപ് ടു ഡേറ്റ് ആക്കുക, അതും ഒരു ടിപ്പ് തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലോട്ട് പോകണമെങ്കിൽ ഒരിക്കലും APK ഫയൽസ് ഒന്നും ഡൗൺലോഡ് ചെയ്യരുത്. മാക്സിമം നിങ്ങളതൊന്നും അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ മാക്സിമം പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. കാരണം വെച്ചാൽ അതാണ് സേഫ്. APK നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ വൈറസൊക്കെ വന്നേക്കാം, ഇതൊന്നും തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ അത് തന്നെയായിരിക്കും സേഫ് ഒക്കെ. അപ്പോൾ മൂന്നാമത്തെ കാര്യത്തിലോട്ട് പോവാണെങ്കിൽ നിങ്ങൾ അൺനോൺ ലിങ്ക്സ് ഒന്നും ക്ലിക്ക് ചെയ്ത് പിന്നെ ഏതെങ്കിലും വെബ്സൈറ്റിൽ കയറി ചുമ്മാ അതും ഇതൊന്നും ക്ലിക്ക് ചെയ്യാനൊന്നും പോകരുത്. കാരണം വെച്ചാൽ ഒന്നും പറയാൻ പറ്റില്ല. ഈ സ്പൈവർ ഇത് തന്നെയല്ല, ഈ പെഗാസസ് സ്പൈവർ തന്നെയല്ല, വേറെ ഏതെങ്കിലും വൈറസ് വരെ നിങ്ങളുടെ സ്മാർട്ട് ഫോണകത്ത് കയറാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ, ഞാൻ ജസ്റ്റ് സൈബർ സെക്യൂരിറ്റി ടിപ്സാണ് പറയുന്നത്, ഇതിലുള്ള ചാർട്ടർ ഇത് നിന്ന് ഇതുപോലത്തെ ലിങ്ക്സിലൊന്ന് ചുമ്മാ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കരുത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, അഥവാ നിങ്ങളുടെ വാട്സപ്പിനകത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ലിങ്ക് വന്നെന്ന് വെച്ചാൽ എന്നാലും നിങ്ങളുടെ ഫോണിൻ്റെ സ്പൈബർ വരുമോ എന്നൊക്കെയാണ് പറയുന്നത് ഈ പെഗാസസ് സ്പൈബറിനകത്ത്. പിന്നെ നിങ്ങളുടെ മെയിലിനകത്ത് എന്തെങ്കിലും ഫോട്ടോസോ വല്ലോ ആരെങ്കിലുമൊക്കെ സെൻഡ് ചെയ്തേക്കാം, പക്ഷേ ഏതെങ്കിലും ഒരു പിക്സലിനകത്ത് ആയിരിക്കും അതിൻ്റെ ഒക്കെ സോഴ്സ് കോഡൊക്കെ. അതുവഴി നിങ്ങളുടെ ഫോണകത്ത് പെഗാസസ് സ്പൈബറൊക്കെ കയറും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെയൊക്കെ ഡേഞ്ചറസ് ആണ്. പണ്ട് നമ്മൾ പറയായിരുന്നു നിങ്ങളുടെ ഫോണകത്ത് വൈറസ് വരാതിരിക്കാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യരുത്. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താലും ക്ലിക്ക് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ സ്മാർട്ട് ഫോണകത്ത് ക്ലിക്ക് ആവുമെന്നാണ് സ്പൈവെയർ പറയുന്നത്.
എന്തൊക്കെ കാര്യങ്ങളാണോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ബേസിക് ടിപ്സും കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാതിരിക്കുക മാക്സിമം APK ഫയൽസ് ഒക്കെ, മാക്സിമം പ്ലേ സ്റ്റോർ ഇൻസ്റ്റാൾ ചെയ്ത് സേഫ് ആയിട്ടൊക്കെ ഇരിക്കാൻ നോക്കുക. പിന്നെ ഒരിക്കലും ഫ്രീ ആപ്സ് ഒന്നും യൂസ് ചെയ്യരുത്. ഇപ്പോൾ പെയ്ഡ് ആപ്സിൻ്റെ തന്നെ ക്രാക്ഡ് വെർഷൻ ഒന്നും യൂസ് ചെയ്യരുത്. അതും ഒരു ടിപ്പ് തന്നെയാണ്. കാരണം വെച്ചാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ അത് വൈറസ് ഒക്കെ കയറാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഡേറ്റ പോയതെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ ആയാലും പറഞ്ഞായിരുന്നു, നിങ്ങളിപ്പോൾ ഐഫോൺ 12 Pro Max വരെ യൂസ് ചെയ്തെന്ന് വെച്ചാൽ, നിങ്ങൾ iPhone 6s ആയാലും യൂസ് ചെയ്യുന്നത് വെച്ചാൽ, എല്ലാവരുടെ ഫോണിൽ അഫക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ഫാക്ടറി റീസെറ്റ് ചെയ്താലും ഇത് പോകാനൊന്നും ചാൻസ് ഇല്ലാതെ എവിടെയെങ്കിലും ഒക്കെ ഈ സ്പൈവർ എവിടെയെങ്കിലും ഒക്കെ ഒളിച്ച് തന്നെ ഇരിക്കും. അപ്പോൾ ഇതൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പുതിയ ഫോൺ മേടിക്കുന്നതായിരിക്കും നല്ലതെന്ന്. അപ്പോൾ നമ്മളൊന്നും ഇത് മാക്സിമം ഒന്നും അഫക്റ്റ് ചെയ്തില്ല. ഇത് മാക്സിമം അഫക്റ്റ് ചെയ്യുന്നത് റോയൽ ഫാമിലി മെമ്പേഴ്സ്, സെലിബ്രിറ്റീസ്, ജേർണലിസ്റ്റ്, പൊളിറ്റീഷ്യൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ പെഗാസസ് സ്പൈവെയറിനെ പറ്റി. അപ്പോൾ ഇത് ഭയങ്കര ഡേഞ്ചറസ് സംഭവം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ക്ലിക്ക് ചെയ്താലും ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ, ലിങ്കിൽ ക്ലിക്ക് ചെയ്താലും, ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ, എവിടെയെങ്കിലും ഒരു സോഴ്സ് കോഡ് കാണുമെങ്കിലും 0 click ഒരു വൈറസ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ വീഡിയോ. അത് ഞാൻ ജസ്റ്റ് ഇൻഫോം ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.